एक्सरे डिफ्रैक्शन। യൂണിറ്റ് 3 എക്സ്റേ ഡിഫ്രാക്ഷൻ. ഈ എക്സ്റേനെ കുറിച്ച് പഠിക്കാൻ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ മെഡിക്കൽ പർപ്പസിന് നമ്മൾ എക്സ്റേ എടുക്കുന്നത് ഉൾപ്പെടെ അങ്ങ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരെയും കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് EMW ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ഈ എക്സ്റേ എന്ന് പറയുന്നത്. अब नाम इलेक्ट्रो मग्नटिक स्पेक्ट्रम कंसिडर नमक ऐटों ता वेव लेंथ कूड़िया रेडियो वेव माइक्रोवेव आईआर यूवी विजिबल माइक्रोवेव एक्सरे गामा रे कॉस्मिक മുകളിലോട്ട് പോകും തോറും ഹൈ എനർജി ആയിരിക്കും. എക്സ്റേയുടെ പ്രത്യേകത കേട്ടോ, നോട്ട് ചെയ്തോണം. ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എക്സ്റേ. ദാറ്റ് മീൻസ് ന്യൂ ഭയങ്കരം കൂടുതലാണ്, ഫ്രീക്വൻസി ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ എനർജിയുടെ ഇക്വേഷൻ E=hν ആണ്. സോ എനർജിയും വളരെ കൂടുതലായിരിക്കും. പക്ഷേ സി ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ എന്ന, ന്യൂ കൂടിയ ലാംഡ കുറയും. സോ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും, അല്ലെങ്കിൽ വെരി ലെസ് ആയിരിക്കും. സോ ദിസ് എക്സ്റേ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് റോങ്ചൻ. റോങ്ചൻ RoE റോങ്ചൻ TGEN In 1895, Roentgen എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഹാസ് ഹൈ എനർജി എന്ന് പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു, പക്ഷേ ലോവർ വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു എക്സ്റേ ബീം ഉണ്ടാക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് കൈയുടെ ഒന്ന് എക്സ്റേ എടുക്കണം. ഇപ്പൊ ആശുപത്രിയിലോട്ട് ചെല്ലുമ്പോൾ അവർ നമ്മുടെ പറയുക എക്സ്റേ എടുക്കുന്ന ഒരു തൊട്ട് പൊക്കളാ എക്സ്റേ ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പം വെൻ എ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, വളരെ സ്പീഡിൽ പോകുന്ന ഒരു ഇലക്ട്രോൺ, വെൻ എ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് എനി സോളിഡ് ടാർഗറ്റ് ഓർ സ്റ്റോപ്ഡ് തടഞ്ഞു നിർത്തിയാൽ മതി, സ്റ്റോപ്ഡ് വിത്ത് any solid target, then it produce an x-ray beam. ഈ എക്സ്റേ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മെത്തേഡാണ് കൂളിഡ് ട്യൂബ് മെത്തേഡ്, COOLIDGE. അപ്പൊ ഹൗ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റ് മൂവിങ് ആയ ഒരു ഇലക്ട്രോണെ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ഇലക്ട്രോൺ അല്ലെങ്കിൽ എക്സ്റേ ഉണ്ടാകും എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, കൂളിഡ്ജ് മെത്തേഡ് വെച്ച് ഒരു എക്സ്റേനെ ഉണ്ടാക്കാം. ഒരെണ്ണത്തിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തു പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഒരു പൊട്ടൻഷ്യൽ കൊടുക്കണം. അപ്പം ഒരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാറ്ററി കണക്ട് ചെയ്യുക. ആ ബാറ്ററിയുടെ അറ്റത്ത് ഒരു ടങ്സ്റ്റൻ ഫിലമെന്റ് കൊടുക്കുക. അപ്പൊ നോക്കിയേ, വലിയൊരു കറണ്ട് കിട്ടുമ്പം അല്ലെ ഒരു വോൾട്ടേജ് കിട്ടുമ്പം ഈ ടങ്സ്റ്റൻ ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ഇനി നമ്മളിവിടെ പറഞ്ഞ പോലെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സോളിഡ് ടാർഗറ്റ് വെക്കുക. അപ്പൊ ഇത് സോളിഡ് ടാർഗറ്റ്, ഇത് ടങ്സ്റ്റൻ ഫിലമെന്റ്, അതിന് എഫ് എന്ന് എഴുതാം, പിന്നെ സോളിഡ് ടാർഗറ്റ് ടി എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് ഒരു സോളിഡ് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഇതേ വന്ന് ഇടിച്ചിട്ട്
അതിവിടെ സ്റ്റോപ്പായി അവിടുന്ന് അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് എ കൂളിഡ് മെത്തേഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ വേവ്. ഇനി ഇതൊരു ഗ്ലാസ് ചേംബറിൽ വെക്കണം, നമുക്ക് വാക്വം കൊടുക്കണം. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ചേംബർ വരയ്ക്കാം. തുടങ്ങിയാൽ മതിയായിരുന്നു, രണ്ടു വശം ഒരുപോലെ വരയ്ക്കാൻ പറ്റും. സോ ഒരു എഫ് എന്ന് പറയുന്നത് ടങ്സ്റ്റൻ ഫിലമെന്റ്, ടി എന്ന് പറയുന്നത് ടാർഗറ്റ്. ഇനി ഇവിടെ ഒരു മെറ്റൽ കപ്പ് വെക്കാം കേട്ടോ. അടുത്തിൽ ഇങ്ങനെ ഒരു ജി കാണിക്കും കേട്ടോ. ജി ജി ഈസ് ദ മെറ്റൽ കപ്പ്. മെറ്റൽ കപ്പ് തന്നെ ജി യു പി. അതായത് ഇവിടെ വന്ന എക്സ്റേ ഫോർവേഡ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ ഇതേ ഇടിച്ചാലും ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ പോകാൻ വേണ്ടിയാ. ഫോക്കസ് ദ ഇലക്ട്രോൺ ടു ദ ടാർഗറ്റ്, ടു ഫോക്കസ് to focus the electron to target. ഇലക്ട്രോണിനെ ടാർഗറ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാനാണ് ഈ മെറ്റൽ കപ്പ്. ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാം. ഇപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്റേ ഉണ്ടാക്കണം ആദ്യം. റോങ് ടേം പറഞ്ഞു, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, ഹൈ എനർജി ആണ്, ലോ വേവ് ലെങ്ത് ആണ്, ഹൈ ഫ്രീക്വൻസി ആണ്. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോണിനെ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടിച്ച് നിർത്തിയാൽ അവിടുന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയ എക്സ്റേ പ്രൊഡ്യൂസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റി തന്നെയാണ്. നമുക്ക് സി ഈക്വൽ ടു 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതിന് ഹൈ എനർജി ആയിരിക്കും, ഹൈ ഫ്രീക്വൻസി ആയിരിക്കും, ലോ വേവ് ലെങ്ത് ആയിരിക്കും, ലെസ് വേവ് ലെങ്ത് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലെങ്തിൻ്റെ കാര്യങ്ങൾ, ലെസ് വേവ് ലെങ്ത്. പിന്നെ ഒരു ഹൈ എനർജി ഉള്ള ഇതായതുകൊണ്ട് ഒരു വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഒരു എക്സ്റേ ഇങ്ങനെ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് വെട്ടിച്ച് മാറ്റാനോ അല്ലെ ഫീൽഡ് കൊടുത്ത് വളയ്ക്കാൻ പറ്റില്ല. സോ cannot be deflected. Using E and B. Electric field or magnetic field കൊടുത്തുകൊണ്ട് ഇതിനെ ഡിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ കൈയുടെയൊക്കെ എക്സ്റേ എടുക്കാൻ പറ്റുന്നെങ്കിൽ ഇത് നമ്മളുടെ കയ്യിലെ മസിൽസിലൂടെയൊക്കെ തുളഞ്ഞു കയറണം. സോ ഇറ്റ് ഹാസ് ഹൈ പെനട്രേറ്റിംഗ് പവർ. പെനട്രേറ്റ് എന്ന് പറഞ്ഞാൽ തുളഞ്ഞു കയറുക. ഹൈ പെനട്രേറ്റിംഗ് പവർ, തുളച്ചു കയറുക എന്ന് കേട്ടോ. സോ ഹൈ പെനട്രേറ്റിംഗ് പവർ ആണ്. ഇറ്റ് ഗീവ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന്റെ സർഫസിൽ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് ഇലക്ട്രോണിനെ പറിച്ച് പുറത്തേക്ക് തരും. ഇറ്റ് ഗീവ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതുപോലെ ഇറ്റ് ഹാസ് അയോണൈസേഷൻ പവർ. അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മൂവ്സ് ത്രൂ എ ഗ്യാസ്, അത് അതിൻ്റെ അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ് അയോണൈസ്ഡ്. ഇപ്പൊ ഒരു എച്ച് ടു ഗ്യാസിലൂടെ പോയി കഴിഞ്ഞാൽ അത് എച്ച് പ്ലസ് ആയിട്ട് മാറും. അതാണ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. ആനോഡും കാഥോഡും. ഇപ്പൊ എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് പ്ലസ് സി എൽ മൈനസ്, അങ്ങനെ എഴുതിയാലേ. അങ്ങനെയായി മാറുന്നതിനെയാണ് അയോണായി മാറുക. അപ്പം ഒരു ഗ്യാസിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഗ്യാസിനെ അയോണൈസേഷൻ തരാൻ സാധിക്കും. വൺ മോർ പോയിന്റ്, 1, 2, 3, 4, 6 പോയിന്റ് മതി, 3 മാർക്ക്. സോ വൺ മോർ പോയിന്റ്,
ഇറ്റ് ഗീവ്സ് ഫ്ലൂറസെൻസ് ഇൻ സം മെറ്റീരിയൽ. ഫ്ലൂറസെന്റ് തരുന്ന മെറ്റീരിയൽ, ഫ്ലൂറസെന്റും ഫോസ്ഫോറസെൻസും കേട്ടിട്ടുള്ളതാണ്. ഒരാറ്റം ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് 10⁻⁵ സെക്കൻഡോ അത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന അതിനെ വിളിക്കുന്നവരാണ് ഫ്ലൂറസൻ. സോ ഇറ്റ് കോസ് ഫ്ലൂറസെൻസ് ഇൻ സർട്ടൈൻ മെറ്റീരിയൽ. ആക്ച്വലി ദീസ് ആർ ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേസ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുത്ത് ഹൈ എനർജി ആയതുകൊണ്ട് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഹൈ പെനട്രേറ്റിംഗ് പവർ ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തരും, ഗ്യാസിന് അയോണൈസേഷൻ നടത്തും. ചില മെറ്റീരിയൽ ഇടിച്ചു കഴിയുമ്പം അതൊരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഫ്ലൂറസെൻസ് തരും.